ഓക്കെ അപ്പോൾ കോഴ്സ് രണ്ട് സൈഡിലും വന്നില്ലേ? ഓക്കെ ഇതേപോലെ ചെയ്യ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലെത്തിയല്ലോ അല്ലേ? ഇപ്പം അത് മതി, ഇപ്പം സേവ് ചെയ്യും. ഇനി ബാക്ക് ഒന്ന് അഡ്മിന് എടുത്ത് ഒന്ന് റീലോഡ് ചെയ്ത് നോക്ക്. ഇപ്പോൾ അവിടെ വന്നത് കണ്ടോ, ബൈ ബാനർ, ബൈ ബെസ്റ്റ് ഡീൽസ്, ബൈ ട്രെൻഡിങ്. ഒരു സംഭവം കൂടെ ആഡ് ചെയ്തില്ലേ, ടൈം ടൈപ്പ് ലിസ്റ്റ് ഫിൽട്ടറിന്റെ ലാസ്റ്റിൽ എന്താ നമുക്ക് ടൈപ്പ്, നമ്മുടെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ള ടൈപ്പ് അല്ലേ, ടൈപ്പ് ഡബിൾ അണ്ടർസ്കോർ നെയിം കൊടുത്തു നോക്ക്. ടൈപ്പ് ഡബിൾ അണ്ടർസ്കോർ നെയിം. റീലോഡ് ചെയ്തോക്ക് മറ്റേ ബ്രൗസർ. ഓക്കെ ടൈപ്പ് അവിടെ വന്ന്. ഓക്കെ അത് ഫോറിൻ കീ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കേണ്ടി വന്ന്. ആ ഞാൻ ഫോറിൻ കീ നോക്കിയപ്പോ കിട്ടിയാ. ഓക്കെ അപ്പൊ ഫിൽട്ടർ അതിൽ എന്താ കൊടുത്ത അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്തത്? ആ അത് ജാംഗോല് നമ്മള് കൊറി ഒക്കെ എഴുതുമ്പോ കണ്ടിട്ടില്ലേ, ഫോറിൻ കീന്റെ അകത്തുള്ള വാല്യൂസ് എടുക്കണമെങ്കിൽ ഡബിൾ അണ്ടർ സ്കോർ ഒക്കെ ഇടണം എന്നുള്ള കണ്ടില്ലേ, അതാണ് സംഭവം. ഓക്കെ ഇപ്പൊ ഇത്രയും മതി. പിന്നെ ഇനി സെർച്ചിന്റെ ഭാഗത്തോട്ട് വാ. സെർച്ചിൽ ഇപ്പൊ നീ എന്താ കൊടുത്തിട്ടുള്ള, നെയിം ആണോ? ഓക്കെ ഓക്കെ ഇപ്പൊ നെയിം നീ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ടൈപ്പ് ചെയ്ത ഒരു ടെക്സ്റ്റ് എന്നിട്ട് സെർച്ച് കൊടുത്ത. ഹലോ ആ മതി മതി മതി, സെർച്ച് ചെയ്തേ. ഓക്കെ അപ്പൊ സെർച്ച് വർക്കിംഗ് ആണ്. ഇനി മണാലി എന്ന് പറഞ്ഞ എം എ എൻ എന്ന് കൊടുത്ത. ആ സെർച്ച് ചെയ്തോ. ഓക്കെ സെർച്ച് ഓക്കേനെ. ഇനി ലിസ്റ്റ് ഇനി ആ ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റ് ഡിസ്പ്ലേയിൽ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ഒഴിവാക്കിയൊക്കെ. നമുക്ക് നെയിം റേറ്റ് പിന്നെ അത് അവിടെ വെച്ചിട്ട് ബാക്ക് സ്പേസ് നിക്കല്ലേ. ഓക്കെ അതിന് പകരം നീ എന്താ ചെയ്യേണ്ടത് അറിയോ, അത്രയും പോർഷൻ സെലക്ട് ചെയ്യ് മൗസ് വെച്ചിട്ട്. അങ്ങനല്ല എൻഡ് വരെ അവിടെ മുതല് ആവശ്യമില്ലാത്തത് ഏതുവരെ ഉണ്ടോ അതുവരെ സെലക്ട് ചെയ്യും. ആ റേറ്റിന്റെ ഇമേജിന്റെ മാത്രമല്ല വേണ്ടാത്തുള്ളൂ, ആക്ച്വൽ പ്രൈസ് വേണമെന്നുണ്ടോ? ബാക്ക് സ്പേസ്. ഓക്കെ ആ കോഴ്സ് പോയിട്ടുണ്ട്, ഒരു കോഴ്സ് ഉണ്ട്. ഓക്കെ ഇനി ആ ലാസ്റ്റില് അവിടെ എന്തൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ കള. ഇനി ഒന്ന് സേവ് ചെയ്ത് ഒന്ന് റീലോഡ് ചെയ്ത് നോക്ക്. ആൾട്ട് ടാബ് നിക്ക്. അത് നെക്കി പിടിക്കല്ല, ആൾട്ട് ടാബ് ആൾട്ട് നെക്കി പിടിക്കുക, ടാബ് ഒരു വട്ടം നിക്ക വിടുക. ഒന്നും കൂടെ അതല്ല, വെയിറ്റ് വെയിറ്റ്, ആൾട്ട് നിക്ക് നെക്കി പിടിക്ക, ടാബ് ഒരു വട്ടം നിക്ക് വിടല്ല, ഒന്നും ഒരു വട്ടം ജസ്റ്റ് ഒന്ന് നെക്കി വിട്, ടാബ് മാത്രം ആൾട്ട് വിടല്ല. അങ്ങനല്ല ടാബ് ഒക്കെ ഒന്നും കൂടെ ടാബ് ഒക്കെ
ആൾട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗുഡ്. ഓക്കെ ഇനി ഒന്ന് ആൾട്ട് ടാബ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്, ഒന്നും കൂടെ. ഓക്കെ ഗുഡ്. ഇനി ഒന്നും കൂടെ ആൾട്ട് ടാബ് നോക്കി നോക്ക്. ഗുഡ്. ഓക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. ഓക്കെ ഓക്കെ ഇത് ഒന്ന് ഇനി കൺട്രോൾ ആർ. ഓക്കെ ഇപ്പം എന്തായി, നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യം വരില്ല, എന്നാൽ കംപ്ലീറ്റ്ലി ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ റെഡി ആക്കിയിട്ടുണ്ട്, സെർച്ച് റെഡി ആക്കിയിട്ടുണ്ട്, ലിസ്റ്റഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇതേപോലെ എന്ത് ചെയ്യുക, ബാക്കി ഹോട്ടൽ ഹോട്ടലിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഹോട്ടലിൻ്റെ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഹോട്ടൽ ക്രിയേറ്റ് ചെയ്യുക, അതിലൊക്കെ ഇതുപോലെ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഡാറ്റയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതിലില്ല, ലാസ്റ്റ് നിനക്ക് ഉണ്ടായ ഡൗട്ടൊക്കെ ഇതിൽ ക്ലിയർ അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ, പെൻഡിങ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഇനി അപ്പൊ എന്ത് ചെയ്യാ, ഡാറ്റ ഒന്ന് ഫില്ല് ചെയ്യാ, ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാ, സെർച്ച് ആഡ് ചെയ്യാ, അങ്ങനെ നമ്മളെ അഡ്മിൻ സൈഡ് ഒന്ന്. പിന്നെ സെർച്ചില് എന്താ, സെർച്ചില് എന്താ കൊടുക്കണ്ടേ, ഇപ്പൊ നെയിം മാത്രം കൊടുത്താ മതിയോ? നെയിം മതി നമുക്ക്, മെയിൻലി ഈ നെയിം നല്ല രീതിയിലൊക്കെ സെർച്ച് ചെയ്ത് വരിക. ഇതിലേക്കൊക്കെ വരുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, നമുക്ക് ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ ഇൻ കേസ് ഇനിയിപ്പോ എഡിറ്റ് ചെയ്യണ സമയത്താണെങ്കിൽ ഏത് എൻട്രി എന്നുള്ളൊരു കേസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എൻട്രീനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ഫിൽറ്റേഴ്സോ അല്ലെങ്കിൽ സെർച്ചൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ ഇനിയിപ്പോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഇപ്പൊ മണാലിന്റെ പാക്കേജ് ഓൾറെഡി അവിടെ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യണം, ആദ്യം മണാലിയും സെർച്ച് ചെയ്യണം. ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ അപ്പൊ നമ്മള് ഈ അഡ്മിനോട് എന്താ ഉദ്ദേശിക്കണത് എന്ന് മനസ്സിലായില്ലേ. ഹലോ 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 ആ അഡ്മിനോണ്ട് എന്താ ഉദ്ദേശിക്കണത് എന്ന് മനസ്സിലായില്ലേ. അത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ. ആ യെസ് അപ്പോ ഇപ്പോ ഇത്രയും മതി, ഇനി നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് അഡ്മിനിൽ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്. ഓക്കെ ചെയ്യാനുണ്ട് മീൻസ് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം, വെറുതെ കുറെ ചെയ്തിട്ട് പ്രൊജക്റ്റ് നീട്ടി കൊണ്ടുപോകല്ല വേണ്ടത്. പ്രൊജക്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം പെട്ടെന്ന്, എന്നിട്ട് ബാക്കി ആഡ് ഓൺ ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ അപ്പോ എന്താ ഇപ്പോ ഇപ്പോ ഈ പാക്കേജിന്റെ പാർട്ടിൽ എല്ലാം ഉണ്ട്, ഈ പാക്കേജും പാക്കേജ് ടൈപ്പും വെച്ചിട്ട് ബാക്കി എല്ലാം ഇനി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളതിലൊരു വലിയ ടേബിളും കൂടെ ഉണ്ടല്ലോ, ട്രാവൽ പ്ലാനർ എടുത്ത് ബുക്കിംഗോ അല്ലേ. ഇതില് ബുക്കിംഗ് പറഞ്ഞൊരു മോഡലും കൂടെ ഉണ്ട്, അത് അത്യാവശ്യം ആ ഹോട്ടൽ ഹോട്ടൽ നെയിം, പാക്കേജ് പാക്കേജ് നെയിം, റേറ്റ് ഒക്കെ താഴ്ക്കുക, ഡിസ്കൗണ്ട്, നമ്പർ ഓഫ് പീപ്പിൾ, ഈ സൈഡ് ഗൂഗിൾ സ്റ്റാറ്റസ്. ഓക്കെ ഇത് അത്യാവശ്യം എന്താണ് വലിയൊരു മോഡലാണ്. ഓക്കെ അതിൽ രണ്ട് കാര്യം കൂടെ കൊടുത്തോ, ഒന്ന് മുകളിലേക്ക് ആയിക്കെ. ഓക്കെ ആ ഹോട്ടൽ ഹോട്ടൽ നെയിം കഴിഞ്ഞിട്ട് ഹോട്ടൽ ഹോട്ടൽ ഓക്കെ ഒരു ഹോട്ടൽ ഹോട്ടൽ കഴിഞ്ഞിട്ട് ഹോട്ടൽ ഐ ഡി കൊടുക്ക്. ആ ഹോട്ടൽ ഐ ഡി ഓക്കെ ഹോട്ടൽ ഐ ഡി ഇത് എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞു തരണ്ടേ, ഈ ഹോട്ടൽ ഒന്ന് ബോൾഡ് ആക്കിക്കോ. ആ ഹോട്ടൽ എന്താണ്, ഫോറിൻ കീ ആണ്. ഓക്കെ